2021 ഒക്ടോബർ 16-നുണ്ടായ മഹാപ്രളയത്തിൽ മുണ്ടക്കയം കോസ്വേപാലത്തിന് സാരമായ കേടുപാട് സംഭവിച്ചിരുന്നു. കൈവരികൾ പൂർണ്ണമായും തകരുകയും ടാറിംഗ് ഇളകിപ്പോകുകയും ചെയ്തു. എന്നാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ചെങ്കിലും പാലത്തിന്റെ കുഴികൾ അപകട ഭീഷണി ഉയർത്തി. ഇതോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പാലത്തിലെ ടാറിംഗ് പൊളിച്ചു നീക്കി. കഴിഞ്ഞ കാലവർഷത്തിലും കോസ്വേ പാലം കരകവിഞ്ഞ് ഒഴുകിയതോടെ പാലത്തിലെ കോൺക്രീറ്റിന് സാരമായ കേടുപാട് സംഭവിച്ചു. ഇതോടെ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം ദുരിതത്തിലായി. പാലത്തിലെ കുഴികളടച്ച് യാത്രായോഗ്യമാക്കണമെന്ന നിരവധി കോണുകളിൽ നിന്നും ആവശ്യമുയർന്നതോടെ കോൺക്രീറ്റിങ്ങിനായി 8.51 ലക്ഷം രൂപ അനുവദിച്ചു. ഇതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നതിന് പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം 1 മാസത്തേക്ക് പൂർണ്ണമായും നിരോധിച്ചതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കോഴിത്തോട്, പുഞ്ചവയൽ, എരുമേലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇനി 34-ാം മൈലിലെത്തി മുളങ്കായം വഴി വേണം യാത്ര ചെയ്യുവാൻ. നിയമ നടപടികളെല്ലാം പൂർത്തീകരിച്ച നവീകരണ പ്രവർത്തനത്തിനായി പാലം കരാറുകാരന് കൈമാറിയെങ്കിലും നിർമ്മാണം വൈകിപ്പോയതിന് എതിരെ പൊതുപ്രവർത്തകനായ അജീഷ് വേലനിലം താലൂക്ക് അദാലത്ത് കമ്മിറ്റിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കിയത്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.